ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഫാംബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറിയൊരു വീഡിയോ ആണ്, തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിരിക്കും. പൂർണ്ണമായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. കോഴി വളർത്തുന്നവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മിറാക്കിൾ ലീവ്സ് ഉണ്ടേ, അപ്പം ആ ലീവ്സിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളുമാണ് വീഡിയോയിൽ. മിറാക്കിൾ ലീവ്സ് എന്ന് പേര് പറയാനുള്ള കാരണം ഈ ഒരു ഇല അത്രത്തോളം റിച്ച് ആയതുകൊണ്ടാണ്. ഗുണങ്ങൾ വെച്ച് നോക്കുമ്പോൾ വൈറ്റമിൻസോ മിനറൽസോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നോക്കുമ്പോൾ ഏറ്റവും റിച്ച് ആയതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ മിറാക്കിൾ ലീവ്സ് എന്ന് നോക്കാം. നമ്മുടെ നാട്ടിൻപ്രദേശത്തൊക്കെ സുലഭമായിട്ട് കാണുന്ന ഐറ്റമാണ്, പക്ഷെ അതിൻ്റെ ഗുണങ്ങൾ ഇത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുമെന്ന് അറിയത്തില്ല. ഭക്ഷണത്തിന് നമ്മൾ ഇലവർഗമായിട്ട് ഉൾപ്പെടുന്ന ഐറ്റമാണ്. ഇനി ഈ ഒരു ഇലകൾക്ക് കോഴികളുടെ ഇടയിൽ എന്താ കാര്യം എന്ന് പറയട്ടെ. നമ്മൾ കോഴികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സപ്ലിമെൻറ്റ്സ് വെറ്റിനറി ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ടാവും. ഒരു സപ്ലിമെൻസും കൊടുക്കാതെ കോഴികളുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഇലകൾ മാത്രം മതി. മിറാക്കിൾ ട്രീ എന്നറിയപ്പെടുന്ന മുരിങ്ങയുടെ ലീവ്സിനെയാണ് മിറാക്കിൾ ലീവ്സ് എന്ന് പറയുന്നത്. വീഡിയോ കാണുന്ന പലരും ചിന്തിക്കുന്നുണ്ടാവും ഇതിലിപ്പോൾ എന്താ പുതുമ, നമ്മളൊക്കെ കൊടുക്കുന്നതല്ലേന്ന്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിന് പുറമെയായിട്ട് സപ്ലിമെൻസ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഇല നിങ്ങൾക്ക് കോഴികൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സപ്ലിമെൻസ് മറ്റൊന്നും കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഈ ഇല കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പിച്ചാൽ നമുക്ക് സപ്ലിമെൻസ് ഒന്നും കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അതിനേക്കാളൊക്കെ റിച്ച് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ട് സപ്ലിമെൻ്റാണ് ഈ പറയുന്ന മിറാക്കിൾ ലീവ്സ്. ഇനി ഈ ഇലകളെ നമ്മൾ മിറാക്കിൾ ലീവ്സ് എന്ന് പേര് വിളിക്കാനുള്ള കാരണം കൂടി അറിഞ്ഞാലാണ് വീഡിയോ പൂർണ്ണമാകത്തുള്ളൂ. നമുക്കറിയാം ഓറഞ്ച് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ഇഷ്ടം പോലെയുള്ള ഫ്രൂട്ടാണ്. ഈ പറയുന്ന ഓറഞ്ചിനേക്കാളും 7 ഇരട്ടി വൈറ്റമിൻ സി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ മുരിങ്ങ ഇലയിൽ. ഇനി വൈറ്റമിൻ എയുടെ കാര്യം നോക്കാം. ക്യാരറ്റ് എന്ന് പറയുന്ന വെജിറ്റബിൾ വൈറ്റമിൻ എ ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട്. അതിനേക്കാളും 10 ഇരട്ടി വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ലീവ്സ് ആണ് മുരിങ്ങ ലീവ്സ്. മുരിങ്ങ ലീവ്സ് കാൽസ്യം റിച്ച് ആയിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ ഒരു കമ്പാരിസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ പാലിലടങ്ങിയിട്ടുള്ള കാൽസ്യത്തിൻ്റെ 17 ഇരട്ടിയാണ് മുരിങ്ങ ലീവ്സിലെ കാൽസ്യം. ഇനി മുരിങ്ങ ലീവ്സിൻ്റെ പൊട്ടാസ്യം ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വാഴപ്പഴം എന്ന് പറയുന്നത് പൊട്ടാസ്യം ഇഷ്ടംപോലെ തരുന്നൊരു ഫ്രൂട്ടാണ്. അതിനേക്കാളും 15 ഇരട്ടിയാണ് മുരിങ്ങ ലീവ്സിലെ പൊട്ടാസ്യം ലെവൽ. ഇനി പ്രോട്ടീൻ ലെവൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തൈരിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനേക്കാളും 9 ഇരട്ടിയാണ് മുരിങ്ങ ലീവ്സിലെ പ്രോട്ടീൻ ലെവൽ. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി ഈ ഒരു വിളിപ്പേര് മിറാക്കിൾ ലീവ്സ് എന്ന് പറയുന്ന വിളിപ്പേര് വെറും ഒരു വിളിപ്പേരല്ല എന്ന് മനസ്സിലാക്കാനായിട്ട്. മുരിങ്ങ ലീവ്സ് കൊടുത്താലും മറ്റൊരു സപ്ലിമെൻസിൻ്റെ ആവശ്യമില്ല എന്ന് പറയാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ്. ഡയറക്റ്റ് ആയിട്ടോ ഉണക്കിപ്പൊടിച്ചോ അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചോ ഒക്കെ ആയിട്ട് നമുക്ക് തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കാം. നല്ല റിസൾട്ട് ഉണ്ടാവും, മറ്റ് സപ്ലിമെൻസിനൊന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ വിഷ്ണു. ബൈ ബൈ.